അപ്പോൾ നിങ്ങളെല്ലാവരും തമ്പനിയിൽ കണ്ട പോലെ തന്നെ ഞാൻ ഒരു ഓൾ ഇന്ത്യ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് ഇന്ന്. അതായത് ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റും കവർ ചെയ്ത് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള ആ ഒരു ട്രിപ്പിൻ്റെ സ്റ്റാർട്ടിങ് വീഡിയോ ആണ്. അപ്പോൾ കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു ഓൾ ഇന്ത്യ ട്രിപ്പ് പോകണം എന്നുള്ളത്. പക്ഷെ എല്ലാം കൂടി ഒത്തു വന്നത് ഈ ഒരു സമയത്താണ്. എൻ്റെ പ്ലാനിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സോളോ ആയിട്ടാണ് ഞാൻ ട്രിപ്പ് പ്ലാൻ ചെയ്തത്. വണ്ടിയിൽ തന്നെ കടന്നുറങ്ങിയിട്ട് വണ്ടിയിൽ തന്നെ പാചകം ചെയ്തിട്ടാണ് പോകുന്നത്. വളരെ അത്യാവശ്യ ഘട്ടം മാത്രം പുറത്തുനിന്ന് ഫുഡ് കഴിക്കാൻ പറ്റുമെങ്കിൽ ഫുഡ് കഴിക്കും. ആ ഒരു രീതിയിലാണ് ഇപ്പോൾ പ്ലാനിങ് ഉള്ളത്. അപ്പോൾ ഞാനിവിടുന്ന് പുറപ്പെടുന്നത് കണ്ണൂരിൽ നിന്നാണ് പുറപ്പെടുന്നത്. കണ്ണൂരാണ് എൻ്റെ വീട് വരുന്നത്. കണ്ണൂരിൽ നിന്ന് തമിഴ്നാട്ടിലേക്കാണ് ഫസ്റ്റ് പോകുന്നത്. അതായത് ഊട്ടി, കൊടൈക്കനാൽ, പോണ്ടിച്ചേരി, ചെന്നൈ ആ ഒരു സ്ഥലത്തേക്കുള്ളതാണ് യാത്ര. എന്തായാലും അടിപൊളി കിടിലം കാഴ്ചയായിരിക്കും ഇനി വരുന്ന വീഡിയോസ് എല്ലാം. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. യാത്രേൻ്റെ തയ്യാറെടുപ്പ് എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. അതായത് എന്തൊക്കെ സാധനങ്ങളാണ് കൊണ്ടുവന്നത്, എന്തൊക്കെ പ്രിപ്പറേഷൻസ് ആണ് ചെയ്തിട്ടുള്ളത് എന്നൊക്കെ കാണിച്ചു തരാം. പെട്ടെന്ന് ഓടിച്ച് കാണിച്ചു തരാം. ഇത്രയും സാധനങ്ങളാണ് എൻ്റെ യാത്രയിൽ ഞാൻ കൊണ്ടുവന്നത്. അധികമായിട്ടൊന്നുമില്ല, വളരെ ചുരുക്കം സാധനങ്ങൾ മാത്രമേ കൊണ്ടുവന്നുള്ളൂ. ഇത് എൻ്റെ ലാപ്ടോപ്പാണ്, ഇത് ക്യാമറ, ഇതേപോലെ ക്യാമറ സ്റ്റാൻഡ്, രണ്ട് ഹാർഡ് ഡിസ്ക് ഉണ്ട്, 1 TB, അത് വീഡിയോ ഒക്കെ സൂക്ഷിക്കാൻ. പിന്നെ ഒരു മൊബൈൽ ഗിംബലാണിത്. പിന്നെ ഈ ഒരു ടെൻറ്റ്, അതായത് ടെൻറ്റ് സ്റ്റേലുള്ള സ്ഥലത്ത് ടെൻറ്റ് അടിച്ച് നിൽക്കണ്ടേ. പിന്നെ ഇത് മെയിനായിട്ടുള്ള സ്ലീപ്പിംഗ് ബാഗാണ്. തണുപ്പൊക്കെ ഉള്ള സ്ഥലത്തൊക്കെ പോകുന്ന സമയത്ത് സ്ലീപ്പിംഗ് ബാഗ് ഇല്ലാണ്ട് വണ്ടി കടന്നുറങ്ങലേ നടക്കില്ല. പിന്നെ ഈ ഒരു സംഭവം നമ്മളെ ഡ്രസ്സൊക്കെ മാറാൻ വേണ്ടിയിട്ടുള്ള ഒരു ടെൻറ്റാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഞാൻ കൊണ്ടുവന്നത്. അപ്പോൾ ഇതാണ് ഞാൻ പോകാൻ പോകുന്ന എൻ്റെ വണ്ടി. സ്കോർപ്പിയോ ആണ് വണ്ടി. അപ്പോൾ ഇതിന് ഫ്രണ്ടിൽ 2 ഫോഗ് ലാമ്പ് വെച്ചിട്ടുണ്ട്, മേലെ സോളാർ ഉണ്ട്. അങ്ങനത്തെ കുറച്ച് കുറച്ചൊരു സ്പെഷ്യാലിറ്റി ഉള്ള വണ്ടിയാണ്. എല്ലാം കാണിച്ചു തരാം ഞാൻ. വണ്ടീൻ്റെ മേലെയായിട്ട് 500 W ഒരു സോളാർ പാനലാണുള്ളത്. അപ്പോൾ വണ്ടി നിർത്തിയിട്ട സമയത്ത് നമുക്ക് എന്തെങ്കിലും ഫാനൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സോളാർ പാനൽ ഒരു ഓക്സിലറി ബാറ്ററി ആയിട്ട് കണക്ട് ചെയ്തത്. വണ്ടീൻ്റെ ബാക്ക് സൈഡിലെ സീറ്റിൻ്റെ അടിയിലായിട്ടാണ് ഈ ഒരു ഓക്സിലറി ബാറ്ററി വരുന്നത്. 9 Ohms 3 ബാറ്ററിയാണ് വരുന്നത്. പിന്നെ വരുന്നത് ഈ ഒരു വാട്ടർ ടാങ്കാണ്. ടോട്ടൽ 40 L വാട്ടർ ടാങ്കാണ് ഇപ്പോൾ ഉള്ളത്. അതായത് വണ്ടി കഴുകഴുകാനൊക്കെ ഈ ഒരു വാട്ടർ ടാങ്കിലെ വെള്ളമാണ് യൂസ് ചെയ്യുന്നത്. ഇവിടെ ഒരു ടാപ്പും ഉണ്ട്. പിന്നെ ഒരു ടൂൾ ബോക്സ് വാങ്ങിച്ചിട്ടുണ്ട്. അതായത് എന്തെങ്കിലും വണ്ടിക്ക് എന്തെങ്കിലും കേടുപാടൊക്കെ പറ്റുന്നതാണെങ്കിൽ, ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ജോലിയാണെങ്കിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു ടൂൾ ബോക്സ്. പിന്നെ ഒരു ഇതേപോലെ ഒരു ഫോൾഡബിൾ സ്റ്റൂൾ വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ഉള്ളത് വണ്ടിയിലെ വയറിംഗ് സിസ്റ്റത്തിനൊന്നും തീപിടിച്ചില്ലെങ്കിൽ കെടുത്താനുള്ള ആ ഒരു ഫയർ സ്റ്റോപ്പർ മേടിച്ചിട്ടുണ്ട്. പിന്നെ രാവിലത്തെ ചായയും ചൂടുവെള്ളമൊക്കെ ആക്കാൻ വേണ്ടിയിട്ട് ഒരു കെറ്റിൽ ഹീറ്റർ വാങ്ങിച്ചിന്. അതായത് ഈ ഒരു കാറിൻ്റെ നമ്മളെ മൊബൈൽ ചാർജറിൻ്റെ പ്ലഗിൽ കണക്ട് ചെയ്തിട്ട് ചൂടാക്കുന്ന ഒരു കെറ്റിൽ ഹീറ്ററാണ്. പിന്നെ ഒരു മെയിനായിട്ടുള്ള സംഭവമാണ് വണ്ടി കടന്നുറങ്ങുന്ന സമയത്ത് ആ ഒരു കാർബൺ ഡൈ ഓക്സൈഡ് വണ്ടിയിൽ നിന്ന് തന്നെ ചുറ്റിക്കളിച്ചിട്ട് ശ്വാസം കിട്ടാത്ത അവസ്ഥ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ഒരു സാധനമാണ് എക്സോസ്റ്റ് ഫാനാണിത്. അതായത് ഉള്ളിലുള്ള നമ്മളെ കാർബൺ ഡൈ ഓക്സൈഡൊക്കെ പുറത്തേക്ക് ആക്കിയിട്ട് മെയിൻ ഓക്സിജൻ ഇങ്ങോട്ടേക്ക് സർക്കുലേറ്റ് ചെയ്യിക്കുന്ന ഒരു ഫാനാണ് എക്സോസ്റ്റ് ഫാൻ. ഇതേപോലെ ഗ്ലാസിൻ്റെ ഇടയിലാണ് ഇത് വെക്കേണ്ടത്. എന്നിട്ട് ഫാൻ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഉള്ളിലുള്ള കാർബൺ ഡൈ ഓക്സൈഡ് പുറത്ത് വിട്ടിട്ട് പുറത്തുള്ള നല്ല ഫ്രഷ് ഓക്സിജൻ അകത്തേക്ക് സർക്കുലേഷൻ തരുന്നൊരു സംഭവമാണിത്. പിന്നെ മെയിനായിട്ടുള്ള സംഭവമാണ് ടയറ് പഞ്ചറായി കഴിഞ്ഞാൽ കാറ്റടിക്കേണ്ട ആ ഒരു മെഷീനാണിത്, ടയർ ഇൻഫ്ലേറ്റർ. അപ്പോൾ ഈ ഒരു സംഭവം വെച്ചിട്ട് നമുക്ക് ടയർ പഞ്ചറായാലൊക്കെ തൽക്കാലം ടയർ ഷോപ്പ് വരെ കാറ്റിൻ്റെ അകത്ത് നിന്ന് ഫില്ല് ചെയ്തിട്ട് പോകാൻ വേണ്ടി പറ്റും. പിന്നെ നെക്സ്റ്റ് ലാപ്ടോപ്പൊക്കെ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് 220 V AC പ്ലഗ് പ്ലസ് ഇൻവെർട്ടറും അതിൻ്റെ അകത്തുണ്ട്. അതായത് മൊബൈലൊക്കെ ചാർജ് ചെയ്യാനും പിന്നെ ഈ ഒരു ഗ്യാസ് കുക്കിങ്ങിനൊക്കെ വേണ്ടിയിട്ട് ഈ ഒരു ഗ്യാസ് ഉണ്ട്, ട്രാവലിംഗ് ഗ്യാസാണിത്. പിന്നെ ഈ ഒരു സംഭവമാണ് കാർബൺ മോണോക്സൈഡ് LRM എന്ന് പറയുന്നത്. അതായത് നമ്മളെ വണ്ടീൻ്റെ ഉള്ളിൽ ഗ്യാസൊക്കെ വെച്ചിട്ടാണ് പോകുന്നത്. അപ്പോൾ അഥവാ ഗ്യാസ് ലീക്കായിനെങ്കിൽ ഈ ഒരു കാർബൺ മോണോക്സൈഡ് LRM സൗണ്ടാവും. അതായത് വണ്ടീൻ്റെ ഉള്ളിൽ കാർബൺ മോണോക്സൈഡ് ഉണ്ടെങ്കിൽ ഈ ഒരു LRM സൗണ്ട് വരും. പിന്നെയുള്ളത് ഈ ഒരു ബെഡാണ്. രാത്രി വണ്ടിയിൽ തന്നെ കടന്നുറങ്ങാൻ വേണ്ടിയിട്ട് ആ സെറ്റ് ചെയ്ത് ആ ഒരു ബെഡാണ്. പിന്നെ ഈ വണ്ടീൻ്റെ മെക്കാനിക്കൽ പാർട്ട് ലോങ് ജേണി ആയതുകൊണ്ട് എല്ലാം കുറച്ചൊന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് സെറ്റ് ചെയ്തത് റേഡിയേറ്റർ ഹോസ് പൈപ്പ് എല്ലാം കംപ്ലീറ്റ് പുതിയത് ഇട്ടിട്ടുണ്ട്. പിന്നെയുള്ളത് പഴയ കൂളൻ്റ് കംപ്ലീറ്റ് ഡ്രെയിൻ ആയിട്ട് പുതിയ കൂളൻ്റ് ഒഴിച്ചിട്ടുണ്ട്. പിന്നെ എഞ്ചിൻ ഓയിൽ ഫിൽറ്റർ മാറ്റിയിട്ടുണ്ട്, എഞ്ചിൻ ഓയിലും മാറ്റിയിട്ടുണ്ട്.
അപ്പോൾ ഇതാണ് ഞാൻ പോകുന്ന റൂട്ട് മാപ്പ് വരുന്നത്. അപ്പോൾ ഞാൻ ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നത് എൻ്റെ വീട്ടിൽ നിന്ന് കണ്ണൂരിൽ നിന്നാണ് സ്റ്റാർട്ടിങ് പോയിന്റ് വരുന്നത്. ആദ്യമായിട്ട് പോകുന്നത് തമിഴ്നാട്ടിലേക്കാണ്, അതായത് ഊട്ടി വഴി തമിഴ്നാട്, കോയമ്പത്തൂര്, കൊടൈക്കനാൽ, അങ്ങനെയാണ് ആ റൂട്ടാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. പിന്നെ കൊടൈക്കനാലിൽ നിന്ന് മധുരൈ, മധുരയിൽ നിന്ന് രാമേശ്വരം, രാമേശ്വരം ധനുഷ്കോടി കവർ ചെയ്യും. പിന്നെ അവിടുന്ന് നേരെ ചെന്നൈ, പോണ്ടിച്ചേരി, മഹാബലിപുരം, മോസ്റ്റ് ഹെറിറ്റേജ് സിറ്റിയാണ്, അതൊക്കെ കവർ ചെയ്യണമെന്നുണ്ട്. പിന്നെ അവിടുന്ന് നേരെ ബാംഗ്ലൂർ, ബാംഗ്ലൂർ നേരെ ഗോവ, മുംബൈ, പൂനെ, പിന്നെ രാജസ്ഥാൻ വഴിയാണ് പോകുന്നത്. ആ ഒരു റൂട്ടിൽ മാക്സിമം എന്തൊക്കെയുണ്ട് അതൊക്കെ എക്സ്പ്ലോർ ചെയ്യും. പിന്നെ അവിടുന്ന് നേരെ ജമ്മു കാശ്മീരിലേക്കാണ്. ജമ്മു കാശ്മീർ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഹിമാചൽ പ്രദേശ് ലേ ലഡാക്ക് വഴിയാണ് വരുന്നത്. അവിടുന്ന് ഉത്തരാഖണ്ഡ് വഴി മേഘാലയ, മേഘാലയ റൂട്ടൊക്കെ നല്ല അട്ടിപ്പള്ളി കാഴ്ചകളുള്ള റൂട്ടാണ്. മേഘാലയക്ക് നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വെസ്റ്റ് ബംഗാൾ, ഒഡീഷ, വിശാഖപട്ടണം വഴി നേരെ എൻ്റെ നാടായ കണ്ണൂരേക്കാണ്. അപ്പം ഈ ഒരു റൂട്ടിലുള്ള മാക്സിമം കാഴ്ചകൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും. അപ്പം എന്തായാലും എല്ലാവരുടെ സപ്പോർട്ടും വേണം. അപ്പോൾ ഗൈസ് യാത്ര പുറപ്പെടുന്നതാണ്, അപ്പം എല്ലാവരുടെ സപ്പോർട്ട് വേണം. ടൈം ഇപ്പോൾ 2 മണിയായി, 2 മണിക്കാണ് ഞാനിരുന്ന് യാത്ര പുറപ്പെടുന്നത്. ഫസ്റ്റ് നേരെ വയനാട് വഴി തമിഴ്നാട് ഊട്ടിയിലേക്കാണ് യാത്ര. പിന്നെ ഊട്ടിയിൽ നിന്ന് നേരെ കൊടൈക്കനാൽ, കോയമ്പത്തൂർ, അങ്ങനെ മധുരൈ, രാമേശ്വരം ആ ഒരു റൂട്ടിൽ പോകണം എന്നാണ് വിചാരിക്കുന്നത്. വണ്ടിയിലൊക്കെ സാധനമൊക്കെ ലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. വീട്ടിൽ നിന്ന് പുറപ്പെട്ട് ഇനി ഡീസൽ അടിക്കലാണ്, അത് മാഹി നടിക്കെന്നാണ് വിചാരിക്കുന്നത്. മാഹിയില് ഡീസലിന് 5 രൂപ 10 രൂപ എന്നൊരു കുറവാണ്, കറക്റ്റ് അറിയില്ല. അവിടുന്ന് എത്തിയിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പോ ഈ ഒരു വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് തലശ്ശേരി, മാഹി തലശ്ശേരി റോഡാണ്. അപ്പൊ ഇപ്പൊ ഉള്ള സ്ഥലം കണ്ണൂർ ധർമ്മട് ആണ്. അപ്പോ ഈയൊരു ഇത് കാണുന്നത് പുതിയ ബൈപ്പാസ് ആണ്, അതായത് ധർമ്മടത്തുനിന്ന് നേരെ തലശ്ശേരി മാഹി കഴിഞ്ഞിട്ട് വടകര എത്തുന്ന ബൈപ്പാസ്, അതായത് ടൗണ് മാഹി തലശ്ശേരി കട്ട് ചെയ്തിട്ട് പോകുന്ന ബൈപ്പാസ് ആണ് ഈ അടുത്ത ഭാഗത്ത് കാണുന്നത്. ഏകദേശം പണിയൊക്കെ പൂർത്തിയായി. അപ്പോ ഇനി അടുത്ത് തന്നെ ഇതിന്റെ ഉദ്ഘാടനം ഉണ്ടാകുന്ന പ്രതീക്ഷിക്കുന്നു. ഈ ഒരു റോഡ് വന്നു കഴിഞ്ഞാല് കുറെ ഭാഗം മാഹി തലശ്ശേരിയിലൊക്കെ ബ്ലോക്ക് എല്ലാം കുറഞ്ഞു കിട്ടും. നിങ്ങള് കണ്ണൂരൊക്കെ വന്ന ആൾക്കാരൊക്കെ അറിയാൻ പറ്റും, മാഹിയിലുള്ള റോഡൊക്കെ ചെറിയ റോഡാണ്. അപ്പൊ ഇന്ന് പൊതുവെ റോഡിലൊക്കെ തിരക്കൊക്കെ കുറവാണ്, എന്താന്നറിയില്ല, ചിലപ്പോ ഉച്ചക്ക് ശേഷം ആയോണ്ടായിരിക്കും. അപ്പൊ ഇതാണ് മാഹി എന്ന് പറഞ്ഞ സ്ഥലം. മാഹി എത്തി, ഇവിടെയാണ് ഇനി ഇവിടുന്നാണ് ഇനി ഡീസൽ അടിക്കേണ്ടത്. ഇവിടുത്തെ റേറ്റ് എത്രയാണെന്ന് അറിയില്ല, എന്നാലും കണ്ണൂര് കേരളത്തിനെ അപേക്ഷിച്ച് ഇവിടെ കുറവായിരിക്കും. ക്യൂ ആണ്. അപ്പൊ ഫുൾ ടാങ്ക് അടിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്, ഫുൾ ടാങ്ക് ആണ് അടിക്കുന്നത്. അപ്പൊ ഇവിടുത്തെ റേറ്റ് 80 രൂപയാണ് ഡീസലിന്, അതായത് 10 രൂപേന്റെ വ്യത്യാസമുണ്ട് കണ്ണൂരും ഇവിടെ ആയിട്ട്. അങ്ങനെ ഫുൾ ടാങ്ക് എണ്ണ അടിച്ച് ടോട്ടൽ 32 ലിറ്റർ ആണ് ഫുൾ ടാങ്കിന് വേണ്ടിട്ട് വന്നത്. മാഹി പോലീസാണ്, പോണ്ടിച്ചേരി പി വൈ ആണ്. ഇവിടുത്തെ നമ്പർ ഒക്കെ പി വൈ ആണ് വരുന്നത്, PY01 എന്ന് പറഞ്ഞിട്ടാണ് വരുന്നത്. ഈ റോഡ് എന്ന് വെച്ച് കഴിഞ്ഞാല് മാഹിക്കുന്ന് വയനാട്ടിലേക്കുള്ള ആ ഒരു റോഡാണ്, നാദാപുരം വഴിയാണ് ആ ഒരു റോഡ് വരുന്നത്. അപ്പോ അധികം വണ്ടിയൊന്നുമില്ല, ചെറിയ റോഡാണ്, നല്ല കുണ്ടും കുഴിയൊന്നും ഇല്ലാത്ത റോഡാണ്. അപ്പൊ ഇവിടുന്ന് നേരെ ഇനി നാദാപുരം, നാദാപുരത്തിന് നേരെ വയനാട് ചുരം കയറിയിട്ടാണ് പോകുന്നത്. വയനാട് ചുരം എന്ന് പറയുന്നത് ആ ഒരു ചെറിയൊരു ചുരം ഉണ്ട് വടകരക്ക് നിന്ന് കയറുന്നൊരു വയനാട് ചുരം, അതാണ് നല്ല അടിപൊളി ഹാപ്പിൻ വളവിലായിട്ടുള്ള ഒരു ചുരമാണ്. ഇപ്പം പറഞ്ഞാൽ വയനാടേക്ക് പോകാൻ വേണ്ടിയിട്ട് 3 ചുരമാണ് ഉള്ളത്. ഒന്ന് പാൽ ചുരം, പിന്നെ വരുന്നത് കൂത്തുപറമ്പുള്ള ആ ഒരു നെടുമ്പൊയിൽ ചുരം അത്, പിന്നെ താമരശ്ശേരി ചുരം, പിന്നെ വരുന്നത് ഒന്ന് ഈ ഒരു ചുരമാണ്. വാവ്, ഫ്രണ്ടിലൊക്കെ നല്ല അടിപൊളി കാഴ്ചകൾ വന്ന്. നമ്മൾ ചുരം കയറി കയറി ഏറ്റവും ടോപ്പിലേക്ക് പോകുന്നതാണ്. ഗൈസ്, അപ്പൊ നമ്മള് വയനാട് ഡിസ്ട്രിക്റ്റിലേക്ക് എൻട്രി ചെയ്തിരിക്കുന്നു. വെൽക്കം ടു വയനാട് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ബോർഡുണ്ട്. ഇവിടെയൊക്കെ അട്ടിപ്പൊളി സ്ഥലങ്ങളാണ്, രണ്ട് സൈഡും നല്ല അട്ടിപ്പൊളി വ്യൂ ആണ്.
പിന്നെ ഇവിടുന്ന് മാനന്തവാടി സ്ട്രെയിറ്റ് ആണ് കാണുന്നത്. ചെറിയ റോഡാണ്, ചുരത്തിന്റെ റോഡ്. ഇങ്ങോട്ട് ഇങ്ങോട്ട് എത്തുമ്പോ കൊറേ ഭാഗം ചെറുതായിട്ട് വരുന്നുണ്ട്. ഗൈസ്, അപ്പൊ ഇവിടുന്ന് സുൽത്താൻ ബത്തേരി 33 കിലോമീറ്റർ ആണ് ഉള്ളത്. ഇപ്പൊ 6:20 ആയി, ഏകദേശം ഇരുട്ടാവാൻ വേണ്ടി തുടങ്ങി. ഇനിയിപ്പോ ക്യാമറയിലൊന്നും കാഴ്ചകളൊന്നും കിട്ടൂല. അപ്പൊ ഞാൻ സുൽത്താൻ ബത്തേരി എത്തിയിട്ട് അവിടെ പമ്പില് ഹോൾട്ട് ചെയ്യാ ചെയ്യാം. ഇനി എന്നിട്ട് നാളെ രാവിലെ 6 മണിക്കാണ് പിന്നെ അടുത്ത ഊട്ടിയിലേക്കുള്ള റോഡ് സ്റ്റാർട്ട് ചെയ്യുന്നത്, ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ നൈറ്റിൽ വണ്ടി ഓടിക്കല് ഭയങ്കര റിസ്ക് ഉള്ള സംഭവമാണ്, അതുകൊണ്ട് നൈറ്റിൽ വണ്ടി ഓടിക്കാൻ നിൽക്കൂല. ഇപ്പൊ രാത്രിയായി, ഇനി സുൽത്താൻ ബത്തേരി എത്താൻ വേണ്ടിട്ട് 5 കിലോമീറ്റർ കൂടിയേ ബാക്കിയുള്ളൂ. അപ്പൊ ഇന്നത്തെ ഹോൾട്ട് സുൽത്താൻ ബത്തേരിയാണ്. അപ്പൊ സുൽത്താൻ ബത്തേരി രാത്രി എത്തിയ ആ ഒരു ടൗണിന്റെ കാഴ്ചയാണ്. അപ്പോ കുറച്ച് തിരക്കുള്ള ടൗൺ തന്നെയാണ് സുൽത്താൻ ബത്തേരി ടൗണ്. അപ്പൊ ഇവിടെ എവിടെയെങ്കിലും പാർക്ക് ചെയ്തിട്ട് ഹോട്ടലിന് ഫുഡ് കഴിക്കണം. പക്ഷെ എവിടെയും പാർക്കിംഗ് ഇല്ല, എല്ലാ സ്ഥലത്തും നോ പാർക്കിങ്ങിന്റെ ബോർഡാണ്. ചില വണ്ടിയൊക്കെ നോ പാർക്കിംഗ് ബോർഡിന്റെ തൊട്ട് സൈഡിൽ തന്നെ വെച്ചിട്ടുണ്ട്. അപ്പൊ എന്തായാലും വണ്ടി വെച്ചിട്ട് നടന്നിട്ട് ദൂരെ അങ്ങോട്ടും വണ്ടി വെച്ച് നടന്നിട്ട് വരലേ നടക്കും ഫുഡ് കഴിക്കാൻ വേണ്ടിട്ട്. ഇവിടെ ഒരു ഹോട്ടലുണ്ട്, അപ്പൊ എന്തായാലും നോക്കട്ടെ. അപ്പൊ ഇവിടെ ഒരു ഹോട്ടലിൽ റെസ്റ്റോറൻറ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പൊ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തു. അപ്പം ബിരിയാണിയാണ് കഴിക്കുന്നത്, കുഴപ്പമില്ല. നമ്മുടെ നാട്ടിലത്തെ ബിരിയാണി പോലെ തന്നെ അടിപൊളി ബിരിയാണിയാണ്. ഇവിടെ ഒരു പേ പാർക്കിംഗ് ഗ്രൗണ്ട് ഉണ്ട്. അപ്പോൾ ഇവിടെ പൈസ അടച്ചിട്ട് രാവിലെ ഒരു പാർക്ക് ചെയ്തുവെന്ന് ഇവിടെയുള്ള സെക്യൂരിറ്റി ഗാർഡ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഗ്രൗണ്ടിലാണ് ഇന്നത്തെ എൻ്റെ ഉറക്കം വരുന്നത്. വണ്ടീനകത്ത് തന്നെയാണ് കടന്നുറങ്ങുന്നത്. ഗൈസ്, അപ്പോൾ ഉറങ്ങാൻ വേണ്ടി പോകാനാണ്. ഇപ്പോൾ ബെഡൊക്കെ വണ്ടിയിൽ സെറ്റാക്കി. അപ്പോൾ എന്തായാലും രാവിലത്തെ കാഴ്ചകൾ കാണിച്ചു തരാം.